ഹലോ, ഇന്ന് ബേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ എന്താ എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട. അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് അല്ല, മിൽക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ അങ്ങനെ യൂസ് ചെയ്തത്. ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് നോർമലി ഉണ്ടാക്കാറ്. അപ്പം ഈ വീഡിയോ മുമ്പ് ഞാൻ ബേക്കിങ്ങിൻ്റെ വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഇതിൽ ചെയ്തിട്ടുള്ള കേക്ക് സ്പോഞ്ചിന് മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത്, എന്താണ് ഡിഫറൻസ്, അതിൻ്റെ ഔട്ട്കം എന്തായാലും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, നമ്മൾ കേക്ക് ടിന് ഗ്രീസ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഫ്ലോറൊന്ന് കോട്ട് ചെയ്തെടുക്കുക, നോർമലി ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി 250 ml കപ്പിലേക്ക് ബാക്കി മൈദ ഫ്ലോറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ കൊക്കോ പൗഡറും മൈദയുടെ ഫ്ലോറും 250 ml 1 കപ്പിലേക്ക് ആഡ് ചെയ്തു. അതായത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുടെ ബാക്കി അളവിൽ മൈദ ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്കറിയാം എത്രത്തോളം അരിക്കുന്നോ അത്രത്തോളം കേക്ക് ഫ്ലഫി ആയിട്ട് കിട്ടാനും പൊന്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും, ഇൻഗ്രീഡിയൻസ് എല്ലായിടത്തും മിക്സായി കിട്ടാം. അപ്പോൾ ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് മൈദ ഫ്ലോറും കൊക്കോ പൗഡറും മാത്രമാണ് ഞാനിപ്പം അരിച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നുകിൽ നന്നായിട്ട് 3 ടൈംസ് ഒക്കെ അത് അരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് കൂടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതവിടെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ 1 kgയുടെ കേക്ക് ആയതുകൊണ്ട് 4 eggs ആണ് എടുത്തിട്ടുള്ളത്. എഗ്ഗ് റൂം ടെമ്പറേച്ചറിലാവണം, അത് അതിൻ്റെ തോടൊന്നും പെടാതെ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഞാൻ ഒഴിച്ചപ്പോൾ 2-3 തോട് പെട്ടിരുന്നു, അത് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റാം. അപ്പം 4 eggs പൊട്ടിച്ചിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നോർമലി ഞാൻ വാനില എസൻസ് ആഡ് ചെയ്യാറുണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അതിനൊരു കാരണമുണ്ട്, കുറച്ച് കഴിയുമ്പം ഞാൻ പറയാം. അപ്പം എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഞാൻ 250 ml ഒരു കപ്പാണ് ഇതിന് അളവായിട്ട് എടുത്തിട്ടുള്ളത്. ആ അളവിൽ തന്നെ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് എടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ 1 കപ്പിൽ തന്നെ ഉണ്ടാവും, അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മധുരമായി പോവും. അപ്പം 1 കപ്പ് പഞ്ചസാര എടുക്കണ്ട, 1 കപ്പ് പൊടിച്ച പഞ്ചസാര അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ഒരുപാട് മധുരം ഇഷ്ടമുള്ളവർ പൊടിയുടെ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക, അതൊന്നും കുഴപ്പമില്ല. പഞ്ചസാര പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ലംസ് അതിൽ കിടക്കും, മിക്സായി കിട്ടില്ല. എന്നിട്ട് ഇത് നല്ല സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഫ്ലഫി ആയിട്ട് കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. മുന്നേ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ആഡ് ചെയ്യാറുണ്ട്, ഇതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പം നന്നായിട്ട് ഇതേപോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് വൈറ്റും യെല്ലോവും സെപ്പറേറ്റ് ആയിട്ടും ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പം ഒരു 3 or 4 times ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പം മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പം നമ്മൾ വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൾഡർ വെച്ചിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ വിസ്കാണ് എടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും പതുക്കെ മിക്സ് ചെയ്യുക, ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്താൽ ഹാർഡ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, സോറി മിക്സ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക എന്നല്ല, ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, ആ മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിലൊരു ഡിഫറൻസ് അതാണുള്ളത്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേക്ക് കുറച്ചുകൂടെ പൊന്തിക്കിട്ടും, കുറച്ചുകൂടെ സോഫ്റ്റ് ആവും, എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, ടേസ്റ്റ് കുത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് അങ്ങനെ കാണുകയും ചെയ്തു, അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് 1 teaspoon ബേക്കിംഗ് സോഡയാണ്.
അതിലേക്ക് ഒന്നേക്കാൾ ടീസ്പൂൺ വിനീഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ വിനീഗറിലേക്ക് ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ പതഞ്ഞ് വരും. അപ്പം ഇത് കേക്ക് ഇങ്ങനെ നന്നായിട്ട് റൈസ് ചെയ്ത് കിട്ടാനും പിന്നെ എഗ്ഗിൻ്റെ സ്മെല്ല് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പോഞ്ചിൽ ഇങ്ങനെ ചെയ്തത്. അപ്പം ഇതിങ്ങനെ പതഞ്ഞ് വരുന്ന സമയത്ത് നന്നായിട്ടിത് മിക്സ് ആവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, നമ്മൾ ബേക്ക് ചെയ്യാൻ ഇടുന്നതിൻ്റെ മുമ്പ് ഉള്ള സ്റ്റെപ്പാണ്, ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്നും കൂടെ ഒന്ന് ഒരു 4 times എങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ അതിൽ മിൽക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക അതൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് മതി ഇത് നന്നായിട്ട് റൈസായി കിട്ടാൻ എന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇനി ബാറ്ററി കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓവനല്ല യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീഡിയോസിൽ. പ്രീ ഹീറ്റ് ചെയ്ത ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് ഞാൻ ബേക്ക് ചെയ്യുക. അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 45 minutes വരെ ഉണ്ടാവും ടൈം ഇത് ബേക്കായി കിട്ടാൻ, അല്ലെങ്കിൽ ഒരു 40 minutes എന്തായാലും എടുക്കും. അപ്പോൾ ഇതിനി ഒരു പുതിയ മെത്തേഡല്ല, അപ്പോൾ ഇതിനി എത്ര ടൈം എടുക്കുന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 30 minutes കഴിയുമ്പോൾ അല്ലെങ്കിൽ 35 minutes കഴിയുമ്പോൾ ഞാനത് തുറന്ന് നോക്കും. അപ്പോൾ ഇതൊരു കറക്റ്റ് 40 minutes ആയപ്പോൾ എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനത് അന്ന് റിമൂവ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൽ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് പോവാണ്. ചൂടൊക്കെ ആറിയിട്ട് നന്നായിട്ട്, കുഴപ്പമില്ല, ഫ്ലഫി ഒക്കെ ആണ് മുകളിൽ നിന്ന് തൊട്ട് നോക്കിയിട്ട്. ബട്ട് ഇതെടുത്ത് മാറ്റുമ്പോൾ ഉള്ള കാര്യം അറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നോർമലി കൊക്ക പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ ഡബിൾ കളറിൽ വരാറില്ല. അപ്പം അറിയില്ല ഇനി ഞാൻ ഇത് യൂസ് ചെയ്ത ടെക്നിക്ക് കറക്റ്റാണോ എന്താണെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഡബിൾ ലെയറിലാണ് കിട്ടിയിട്ടുള്ളത്. ടേസ്റ്റും എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, നോർമലി ഞാൻ ചെയ്യുന്ന ആ ഒരു ഇതിൽ കിട്ടിയിട്ടില്ല. ഓക്കെ ഫൈൻ, എന്നാലും ഓക്കെ കുഴപ്പമില്ല. എനിക്ക് ഈ മെത്തേഡിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് മുന്നേ കാണിച്ചിട്ടുള്ള മെത്തേഡാണ്. അതായത് ബേക്കിംഗ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ മെത്തേഡാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടും കുറച്ചും കൂടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടും തോന്നിയിട്ടുള്ളത്. ഇത് കുറച്ച് ഹാർഡായ പോലെ തോന്നുന്നുണ്ട്, ടേസ്റ്റും എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പം ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് കിട്ടിയാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ബൈ.